ഇന്ന് നമ്മൾ ഇവിടെ ഒരു ജാമാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ എല്ലാവരും വീട്ടിൽ സാധാരണയായിട്ട് കാണുന്ന പാളയം കോടൻ പഴം വെച്ചിട്ടാണ് ജാം ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. ഞാൻ ഇവിടെ പാളയം കോടൻ പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴമാണ് ആവശ്യം. തൊലിയിലൊക്കെ ഇങ്ങനെ കറുപ്പ് കയറിയാലും കുഴപ്പമൊന്നുമില്ല. നല്ല പഴുത്ത പഴമാകുമ്പോൾ ജാമിന് നല്ല കളർ കിട്ടും. ഞാനൊരു 12 പഴമാണ് എടുത്തിരിക്കുന്നത്. എന്നാന്ന് വെച്ചാൽ 6 പഴത്തിന് 1 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ കുക്കറിലിട്ട് വേവിക്കുന്നത്. സോ 6-ന്റെ 3-ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എടുക്കുവാണെങ്കിൽ വെള്ളം ഒഴിക്കാൻ എളുപ്പമുണ്ടാവും. ആദ്യം നമുക്ക് പഴം തൊലി കളഞ്ഞെടുക്കാം. ഇനി പഴമൊന്ന് നമുക്ക് ഉടച്ചെടുക്കാം. കൈ കൊണ്ട് തന്നെ ഉടച്ചെടുത്താൽ മതി, മിക്സിയിലിട്ട് ഉടക്കേണ്ട കാര്യമില്ല. ഇനി ഉടച്ചെടുത്ത പഴം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കൃത്യമായി പറഞ്ഞാൽ ഞാനിവിടെ ഒരു 400 ml വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്, 200 ml 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ. ഇനി അടച്ചു വെച്ച് വേവിക്കാം. ഒരു വിസിൽ കേട്ടാൽ മതി. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം എയർ പോയെന്ന് ചെക്ക് ചെയ്ത് ലിഡ് ഓപ്പൺ ചെയ്യാം. ഏകദേശം ഇത് ഇങ്ങനെ വരും. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ വെള്ളമാണ് നമ്മൾ കുറുക്കിയെടുത്ത് ജാമാക്കുന്നത്. സോ ഇതൊരു സ്ട്രെയിനർ വെച്ച് അരിച്ചെടുക്കാം. ഇനി നമുക്കൊരു സോസ് പാനിലേക്ക് ഒഴിച്ച് കുറുക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കുക. 1/4 കപ്പ് തൊട്ട് 1 കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം. അതുപോലെ 5 ഗ്രാമും കൂടെ ചേർക്കുക. ഇനി പഞ്ചസാര ഒന്ന് അലക്കുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി തിളച്ച് വരുന്ന സമയത്ത് എൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 1 സ്പൂൺ നാരങ്ങ നീരോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ ഗ്രാമ്പൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യണം. തിള മാറി നിൽക്കണ കാരണം നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ കുറുകി വരുന്ന പാകം ഇതാണ്. അതായത് നമ്മൾ ഈ സ്പാറ്റിലെടുത്തിട്ട് ഒഴിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വീഴുന്ന ഒരു പരുവാണെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ആറാൻ വയ്ക്കാം. ഇതിപ്പോൾ കുറച്ച് ലൂസാണ്, പക്ഷേ ഇത് ആറി വന്ന് കഴിയുമ്പോഴത്തേനും അത് ജാമിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് വന്നോളൂ. ഇന്നൊരു ദിവസമെങ്കിലും വെക്കണം. നാളെ എടുത്ത് നോക്കി കഴിയുമ്പോഴേ കറക്റ്റ് കളറും അതേപോലെ തന്നെ കൺസിസ്റ്റൻസിയിലേക്കും വരുവുള്ളൂ. ഒരു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അതായത് ഇങ്ങനെ വന്നു, കറക്റ്റ് ജാമിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഡാർക്ക് കളറും കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു ഫുഡ് കളറും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഒരു കുഴപ്പമുണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ.